അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാ, എന്റെ ഉമ്മയുടെ ഗർഭാസികത്തിൽ കിടക്കുമ്പോഴേ പടച്ചുറപ്പ് തീരുമാനിച്ച കാര്യമാ, ഇതിൽ ക്ഷമിക്കൽ എന്റെ ബാധ്യതയാണ്, എന്റെ കടമയാണ്, അത് ഈമാനിന്റെ അടയാളമാണ് എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവനാണ് ഭാഗ്യവാനെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാ, അല്ലാഹു ഒരു പരീക്ഷണം തരുന്ന സമയത്ത് ക്ഷമിക്കുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ദുഃഖങ്ങൾ തരും, കടങ്ങൾ തരും, രോഗങ്ങൾ തരും, പ്രയാസങ്ങൾ തരും. അല്ലാഹുവേ, പടച്ചവനെ വർഷങ്ങളായി കഷ്ടപ്പെടുന്ന സ്വന്തമായിട്ടൊരു വീടില്ല, ഏത് കച്ചവടം ചെയ്താലും തകർന്ന് തരിപ്പണമാവുകയാ, ലക്ഷങ്ങളുടെ കടമുണ്ട്, പടച്ചവനെ കയറി കടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ല, വർഷങ്ങളായി മക്കളില്ല, ജീവിതത്തിൽ ഒന്നിനെ പുറകെ ഒന്നായി അതാ പേമാരി പോലെ പടച്ചുറപ്പിന്റെ പരീക്ഷണം കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് കരുതിയിട്ട് ക്ഷമിക്കുന്ന മനുഷ്യ, ഈ നാളെ പരലോകത്തിലെ ഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങളെ കടന്നു വരുമ്പോ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല, ക്ഷമിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല, പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാട്, ഉസ്താദേ ഞാൻ അഞ്ചു നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനാ, എല്ലാ ദിവസവും സുബ്ഹി പോലും മുടക്കാതെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, സ്വലാത്ത് പറയുന്നവനാണ്, മജ്ലിസിൽ നൂറിൽ പങ്കെടുക്കുന്നവനാണ്, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവനാണ്, പ്രവാചകന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനാണ്, എന്നിട്ടും അല്ലാഹു എനിക്കിങ്ങനെ വരുത്തിയല്ലോ എന്ന് പരാതി പറയുന്ന മനുഷ്യ, ഒരിക്കലും നീ എങ്ങനെ പരാതി പറയല്ലേ, ഒരിക്കലും നീ അല്ലാഹനെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ചിലര് പറയും അല്ലാഹുവിൻ എന്നെ വല്ലാത്ത ദേഷ്യമാണ്, അല്ലാഹുവിൻ എന്നോട് വെറുപ്പുള്ളത് കൊണ്ടാണ്, അല്ലാഹു എന്നോട് വെറുപ്പുള്ളത് കൊണ്ടാണ് അല്ലാഹു എന്നെ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യ, അല്ലാഹു തന്ന നാവ് കൊണ്ട് നീ എങ്ങനെ പറയല്ലേ, അല്ലാഹു നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല നിനക്ക് കടം തന്നത്, നിനക്ക് ക്യാൻസർ തന്നത്, നിന്നെ കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ എത്തിച്ചത് വെറുപ്പ് കൊണ്ടല്ല, നിനക്ക് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂട് തരാത്തത് നിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലോ, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, സ്നേഹമോ കൂടിയത് കൊണ്ടാ, അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമായത് കൊണ്ടാണ് പടച്ച റബ്ബ് നിനക്ക് ഈ പരീക്ഷണം തരുന്നതെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനെ വിടന്ന് പറയുകയാണ്, ഇന്ന അഷദ്ദ നാസി ബലാഗാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവ് വിടന്ന് പറയുകയാണ്, ഇന്ന അഷദ്ദ നാസി ബലാഗാ അൽ അംബിയാ, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ, അത് കള്ളുകുടികനല്ലോ, വിചരിച്ച് നടന്നവനല്ലോ, പരിശുദ്ധ നിന്നവനായിരുന്നില്ലോ, നിസ്കരിക്കാത്തവനായിരുന്നില്ലോ, അല്ലാഹനെ മറന്നു നടക്കുന്നവർക്കായിരുന്നില്ലോ, അല്ലാഹുവേ കാഫിരീങ്ങൾക്കായിരുന്നില്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുകയാണ്, ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ, അത് 124,000 പരം വരുന്ന ആദന്റെ വിമുതൽ അഷ്റഫൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള പ്രവാചകന്മാർക്കായിരുന്നു അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത്. പടച്ചവനെ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതാരെന്നറിയുമോ, ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരെന്നറിയുമോ, ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചതാരെന്നറിയുമോ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. Oh,
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പ്രവാചകനെ ഇങ്ങനെ വേദനിപ്പിച്ചതെന്ന് പറയാൻ കഴിയുമോ? തന്റെ പെറ്റ ഉമ്മ പടച്ചു വരൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. തന്റെ ഉപ്പാനയും കാണാ, അല്ലാഹുവേ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ, തന്റെ കൊതിരിയിരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ. താങ്ങും തണലുമായി നിന്ന ഓരോരുത്തരും അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടു പിരിയുകയാ. എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കിയ വാപ്പയാട്. അല്ലാഹു കൊടുത്ത എത്രയോ മക്കളുടെ ജനാസ ആറടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച വാപ്പയാ. ജീവിതത്തിൽ ഒരുപാട് പട്ടിണി കിടന്ന പ്രവാചകരോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമോ കൂടിയത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, ചില അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ് സഹാബ, ചില അടിമകൾക്ക് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ട്. പക്ഷേ അവന്റെ കയ്യിലെ നിസ്കാരമില്ല, നോമ്പുകളില്ല, സദക്കകളില്ല, ഖുർആനില്ല, സൽക്കർമ്മങ്ങളില്ല. സ്വർഗത്തിൽ പോകാൻ തന്റെ കയ്യിൽ ഒരുപാട് അമലുകളൊന്നുമില്ല. പക്ഷേ സ്വർഗം നിർബന്ധമാണ്. അവസാനം അല്ലാഹു അവന് സ്വർഗം കൊടുക്കുന്നതിന് വേണ്ടി പടച്ചുറപ്പ് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് അല്ലാഹു ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കുകയാണ്, ഈ ദുനിയാവിലിട്ട് വേദനിപ്പിക്കുകയാണ്. പടച്ചവരെ, ആ വേദന ശമിച്ചതിന്റെ പകരം അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ. എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന പരീക്ഷണം എന്താ? അല്ല തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് ഞാൻ കൊടുക്കുന്ന പരീക്ഷണം എന്താണെന്ന് ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത് വബശിരി സാബിരി الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, അല്ലാഹു ഭയം കൊടുക്കുകയാണ്. പടച്ചവനെ അവന്റെ ഹൃദയത്തിന്റെ കത്ത് അല്ലാഹു ഭയം കൊടുക്കുകയാ. പേടിച്ച് പേടിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്, എല്ലാവരെയും പേടിച്ച് പേടിച്ച് ഭയത്തോടുകൂടി ഇങ്ങനെ ജീവിക്കുകയാണ്. അവിടെ നിന്ന് പറയുന്ന വൽ ജൂഇ, അല്ലാഹു പട്ടിണി കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ, അല്ലാഹു വിശപ്പ് കൊടുത്തിട്ട് പരീക്ഷിക്കുകയാ, അവന്റെ സമ്പത്തുകൾ മുഴുവനും അല്ലാഹു നഷ്ടപ്പെടുത്തുകയാണ്, അവനല്ലാഹു രോഗങ്ങൾ കൊടുക്കുകയാണ്, സ്വന്തം മക്കളുടെ മയ്യത്തവന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ച് കൊടുക്കുകയാണ്. ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ. മനുഷ്യ മദ്രസയിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനല്ലേ, ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മദ്രസയിലെ ഞാനും നിങ്ങളും പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈമാൻ കാര്യം ആറെണ്ണമാ. ആദ്യമായിട്ട് പഠിക്കുന്നതല്ലേ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യമെന്ത്? വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നോ, ദുഃഖവും സന്തോഷവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നോ എന്ന് വിശ്വസിച്ചാല് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ. രോഗം വന്നതിന്റെ പേരിൽ അല്ലാഹനെ നീ കുറ്റപ്പെടുത്തണ്ടോ? കടം വന്നതിന്റെ പേരിൽ അല്ലാഹനെ നീ കുറ്റപ്പെടുത്തണ്ടോ? കച്ചവടം നഷ്ടത്തിലായതിന്റെ പേരില്, മക്കളെ കിട്ടാത്തതിന്റെ പേരില്, ഉസ്താദേ ഇതിനൊന്നും
ഒന്നും ഒരറുതിയില്ല. എത്ര കാലമായി ഉസ്താദേ കണ്ണുനീര് കുളിക്കുന്നു, പരാതി പറയില്ലേ, പരാതി പറയില്ലേ. അല്ലാഹു ഒരു പരീക്ഷണം തരുന്ന സമയത്ത് ക്ഷമിക്കുന്നവനുണ്ടല്ലോ. ക്ഷമിക്കാനാ നമ്മളിൽ പലർക്കും മനസ്സില്ലാത്തത്. പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എല്ലാവരോടും പരാതിയാണ്, ഇങ്ങനെ വന്നല്ലോ, ഞാൻ നല്ലവനായിരുന്നല്ലോ, എന്നിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പരാതി പറയുന്ന മനുഷ്യ. അല്ലാഹുവിന്റെ പ്രവാചകൻ എത്രയോ പേരുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ ചോദിക്കുകയാ, നിനക്ക് സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു തന്നെ ചോദിക്കുകയാണ്, എന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം നിനക്കങ്ങ് വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാഹു പറയുകയാ, ഒരിക്കലും നിനക്ക് സ്വർഗം വെറുതെ കിട്ടില്ല. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും വേദനകളും ഇതെല്ലാം നീയും അനുഭവിക്കാതെ എന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് സഹോദരാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് പരീക്ഷണം നൽകിയാലും ക്ഷമിക്കണേ. ക്ഷമിക്കുന്നവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ രോഗം വരുമ്പോ പറയൂ, ഉസ്താദേ അഞ്ചു നേരം നിസ്കരിക്കുന്നവനായിരുന്നു, എന്നിട്ട് എനിക്കിത് വന്നല്ലോ. ഇത്ര കൊല്ലമായി ഉസ്താദേ ഞാൻ കരഞ്ഞല്ലാനോട് ദുആ ചെയ്യുന്നു, എനിക്കൊരു വീടില്ലല്ലോ, എനിക്ക് മക്കളില്ലല്ലോ, എന്റെ കടം മാറുന്നില്ലല്ലോ. ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കതില്ലാതെ പോയി, നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സില്ല. എല്ലാവർക്കും വെപ്രാളമായി ഏത് കാര്യം എടുത്തു നോക്കിയാലും ഒന്നിനും ക്ഷമിക്കാൻ വയ്യ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കടന്ന സമയത്ത് അല്ല എഴുതി വെച്ചതല്ലേ, മലക്കുമെന്ന് എഴുതി വെച്ചതല്ലേ ഇതെല്ലാം? ഇതൊക്കെ അനുഭവിക്കാതെ പോകാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ തലവേദന വന്നാ പോലും നാലുപേരോട് നമ്മൾ പറയും, തലവേദനയാ തലവേദനയാ എന്ന് നാലുപേരോട് നമ്മൾ പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിക്ക്, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ക്യാൻസർ എന്ന് പറഞ്ഞാ വല്ലാത്ത പേടിയാ. ചെയ്യുന്നത് പടച്ചവനെ, എനിക്ക് ക്യാൻസർ തരല്ലേ അല്ലാ, എനിക്ക് ക്യാൻസർ തരല്ലേ അല്ലാ. ഞാനും നിങ്ങളും എപ്പോ ദുആ ചെയ്താലും ദുആ ചെയ്യുന്നത് അങ്ങനെയാണ് എങ്കിൽ, അല്ലാഹുവേ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാന്റെ കോടതിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ക്യാൻസർ പിടിച്ച മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ, ക്യാൻസർ പിടിച്ച മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ, അത് വരാത്ത മനുഷ്യൻ പറയുവത്രേ എനിക്കിത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കേദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അതിന്റെ കാരണം എന്താ? ആറ് രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. രീതിയിൽ മരണപ്പെടുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, വയറിന്റെ ഉള്ളില് രോഗമുണ്ടായിട്ട് മരണപ്പെടുന്നത് അത് ഷഹീദിന്റെ കൂലിയുള്ള മരണമാണെന്ന് മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോ പരാതി പറയുന്ന മുസ്ലിമേ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? അതാ സിറി എന്ന് പറയുന്ന സ്ഥലത്ത് പ്ലേഗ് രോഗം ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുകയാ. പ്ലേഗ് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, അതാ സിറി എന്ന് പറയുന്ന നാട്ടിൽ ഇങ്ങനെ പടർന്നു പന്തലിക്കുകയാണ്. ജനങ്ങളെല്ലാവരും വല്ലാത്ത ഭയത്തിലാ, ജനങ്ങളെല്ലാവരും വല്ലാത്ത ഭയത്തിലാ, എല്ലാവരും ഭയന്ന് പറിച്ചുകൊണ്ട് നടക്കുകയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് പറഞ്ഞതെന്തെന്നറിയുമോ? നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ പ്ലേഗെന്ന് പറയുന്ന രോഗം ഇങ്ങനെ പടരുന്നത്? കാരണം നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എനിക്കൊരു ഭയവുമില്ല. എനിക്ക് ഏറ്റവും വലിയ ഭയം രണ്ടേ രണ്ട് കാര്യത്തിലാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല
തന്റെ നാട്ടുകാരോട് പറയുകയാണ്, എനിക്ക് പ്ലേഗ് എന്ന് പറയുന്ന രോഗത്തിലല്ല ഭയമുള്ളത്, എനിക്ക് ഭയമുള്ളത് രണ്ടേ രണ്ട് കാര്യത്തിലാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഒരു മുഅ്മിനായിട്ടാണോ മരിക്കുന്നത് അതോ മുനാഫിക്കായിട്ടാണോ മരിക്കുന്നത്? അല്ലാഹുവേ എനിക്കതിലൊരു ഉറപ്പില്ലല്ലോ, അല്ലാ എനിക്കതാണ് ഏറ്റവും വലിയ ഭയം എന്ന് പറയുമ്പോ മുആദബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ ജനതയോട് അവിടെ പ്രവാസനം നടത്തുകയാ. അവിടെ നിന്ന് പ്രവാസനം നടത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അല്ലാ പ്ലേഗെന്ന് പറയുന്ന രോഗം വരുന്നതും ആ രോഗം കാരണം മരണപ്പെടുന്നതും അത് നിന്റെ അനുഗ്രഹമാണല്ലോ, എനിക്കും എന്റെ കുടുംബത്തിനും തരണേ അല്ലാ. അത്ഭുതത്തോടെ നിൽക്കുകയാണ്, രണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ രണ്ട് മക്കളുണ്ട്, തങ്ങൾക്ക് യോദ്ധാവായി രണ്ട് ചെറുപ്പക്കാരായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന രണ്ട് ചെറുപ്പക്കാരായ മക്കളുണ്ട്. രണ്ടുപേരും പ്ലേഗ് രോഗം പിടിച്ചിട്ട്, രണ്ട് മക്കൾക്കും പ്ലേഗ് എന്ന് പറയുന്ന രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടക്കുകയാ. ആ സമയത്ത് മുആദബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്ത് കിടക്കുന്ന മക്കളുടെ ചാരത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്ന, മക്കളെ നിങ്ങളുടെ അവസ്ഥ എങ്ങനോ, നിങ്ങളുടെ അവസ്ഥ എങ്ങനോ എന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ മക്കളോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരായ രണ്ട് മക്കളും ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ, അൽഹഖു മിർ റബ്ബിക ഫലാ തകൂനു, അൽഹഖു മിർ റബ്ബിക ഫലാ തകൂനു അവിടെ നിന്ന്. അതാ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആദിനങ്ങൾ പറയുന്ന, മക്കളെ ക്ഷമിക്കൂ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരുമെന്ന് പറയുമ്പോ അവസാനം യോദ്ധാക്കളായ ചെറുപ്പക്കാരായ രണ്ട് മക്കളും അവിടെ നിന്ന് പ്ലേഗ് രോഗം പിടിപെട്ടിട്ടങ്ങ് മരണപ്പെടുകയാ. ആദിനങ്ങൾ കരഞ്ഞില്ല, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണല്ലോ, പറച്ചവനെ രണ്ട് മക്കളും മരണപ്പെട്ടു. ആദിനങ്ങൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ഭാര്യമാരോട് നീതി പുലർത്തുന്ന ഭർത്താവായിരുന്നു മുആദബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. രണ്ടുപേർക്കും പടച്ചവനെ ഓരോ ഒരു ദിവസം ഒരു ഭാര്യയുടെ കൂടെ, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ഭാര്യയുടെ കൂടെ, പടച്ചവനെ ഒരു ഭാര്യയുടെ കൂടെ താമസിക്കുമ്പോ ഒന്നുവിടക്കാൻ പോലും രണ്ടാമത്തെ ഭാര്യയുടെ വീട്ടിലേക്ക് തങ്ങൾ കടന്നു വരില്ല. അതുപോലെ നീതി കാണിക്കുന്ന മനുഷ്യനായിരുന്നു മുആദബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അവസാനം രണ്ട് ഭാര്യമാർക്കും പ്ലേഗ് രോഗം പിടിപെടുകയാ. അല്ലാഹുവേ രണ്ടുപേരോടും പറഞ്ഞു ക്ഷമിക്കാർ. അവസാനം ഭാര്യമാർ രണ്ടുപേരും രോഗം പിടിപെട്ടിട്ട് മരണപ്പെടുമ്പോ ആദിനങ്ങൾ പറഞ്ഞു, രണ്ടുപേരെയും ഒരേ കബറിന്റെ അകത്ത് തന്നെ കബറടക്കണം, രണ്ട് ഭാര്യമാരെയും പടച്ചവനെ ഒരു കബറിന്റെ അകത്ത് തന്നെ കബറടക്കുകയാണ്. അവസാനം ആദബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നും രോഗമങ്ങ് പിടിപെടുകയാ, അവിടെ നിന്നും പ്ലേഗ് എന്ന് പറയുന്ന രോഗമങ്ങ് പിടിപെടുകയാണ്. പടച്ചവനെ എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാ, കാരണമുണ്ടായിരുന്ന രണ്ട് മക്കളും പോയി, രണ്ട് ഭാര്യമാരും പോയി. അവസാനം അവിടെ നിന്ന് രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുമ്പോ ട്ടവിടന്ന് പരാതി ചോദിക്കുകയാ. ആരോ ചോദിച്ചു, എന്തിനാ കിടന്ന് ചിരിക്കുന്നത്? അവിടന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, അല്ലാഹു ഇതിന് പകരം എനിക്ക് സ്വർഗം തരുമല്ലോ, എനിക്ക് ശഹീദിന്റെ കൂലിയാണല്ലോ, ഞാൻ നാളെ പടച്ചവപ്പിന്റെ പരലോകത്തിലെ ഭാഗ്യവാനാണല്ലോ. അവിടന്ന് പടച്ചവനെ രോഗം പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കൊണ്ട് കിടക്കുന്ന സമയത്തും മഹാനായ മുആദബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ടതാ പറയുകയാ, പടച്ചവനെ സന്തോഷത്തോടെ കിടന്നു പറയുകയാ, എന്നെ സ്വീകരിക്കാൻ വിരുന്നുകാര് കിടന്നു വരുന്നുണ്ട്.
തന്റെ കുടുംബക്കാരോട് പറഞ്ഞ ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നിന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാലും നിന്റെ പാപമല്ലാകൂ, അതിന് പകരം പുറത്തു തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ ക്ഷമിക്കാറുള്ള മനസ്സാണ് വേണ്ടത്. മഹാനായ പ്രവാചകനതാ ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. പടച്ചുപനെ അല്ലാ, ലോകത്തിന് മനുഷ്യനും കൊടുക്കാത്ത ഒരു രോഗമാണ് അല്ലാഹു അയ്യൂബ് നബിക്ക് കൊടുത്തത്. മാരകമായ രോഗമാണല്ലോ. പടച്ചുപനെ തന്റെ ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്, അത് പൊട്ടികെട്ട് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുബി അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എല്ലാവരും അതാ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പുറത്താകുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അയ്യൂബ് നബി അലൈഹിസ്സലാം മാരക രൂപമായിട്ട് നടക്കുകയാ. മാംസങ്ങൾ പോലും ഇങ്ങനെ ഇളകി താഴെ വീഴുന്നുണ്ട്, എല്ലുകളെ വെളിയിൽ കാണുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആലാ തന്റെ ഭർത്താവ് ഇങ്ങനെ നടക്കാൻ കഴിയാതെ എല്ലും തോലുമായിട്ടിരിക്കുകയാ. അതാ ഹന്നത്ത് ബീബി കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്താ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ, നിങ്ങൾക്കൊന്ന് ദുആ ചെയ്തുകൂടെ. റഹ്മത്ത് ബീബി റളിയല്ലാഹു തആലാ അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അയ്യൂബ് നബിയുടെ മുന്നിൽ പോയിട്ട് സങ്കടം കാരണം പറയുമ്പോ അവിടെ നിന്ന് പറയുന്ന പെണ്ണ്, എന്നെ നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴി നോക്കാ. അമ്മാരോട് പരാതി പറയാൻ ഈ അയ്യൂബിനെ കിട്ടൂല, അമ്മാരോട് പരാതി പറയാൻ ഈ അയ്യൂബിനെ കിട്ടൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഹന്നത്ത് ബീബി റളിയല്ലാഹു തആലാ അൻഹാ ഒരുമ്മതന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാണ്. ഒരുമ്മതന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാണ്. പക്ഷേ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആലാ അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചുമന്നുകൊണ്ട് നടന്നത് എത്ര കൊല്ലമെന്നറിയുവോ? രോഗം പിടിച്ചു കിടക്കുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് പോകുന്ന പെണ്ണുങ്ങള്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആലാ അൻഹാ അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടന്നത് എത്ര കൊല്ലമെന്നറിയുവോ? 18 വർഷമായിരുന്നു ഉമ്മ. ശരീരം മുഴുവനും രോഗം പിടിച്ചു പൊട്ടിയ ദുർഗന്ധമടിക്കുന്ന ഒന്ന് നടക്കാൻ കഴിയാത്ത തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും ചുമന്നുകൊണ്ട് 18 കൊല്ലം നടക്കുകയാ. ഈ ഭാര്യയാണ് പ്രവാചകനോട് പറഞ്ഞതെന്നത് ആ ചെയ് നബിയേ. അയ്യൂബ് നബി പറഞ്ഞു, ഞാൻ അല്ലാഹുവോട് പരാതി പറയൂല, അല്ലാഹു ഒരു പരീക്ഷണം എനിക്ക് തന്നു, ആ പരീക്ഷണത്തിൽ ഞാൻ അല്ലാഹുവോട് പരാതി പറയില്ല എന്നവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹു നിനക്ക് അങ്ങനെ ഒരവസ്ഥ തന്നില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകൻ പറയുകയാണ്, ആരാരും സഹായിക്കാറില്ലാത്ത പടച്ചുറപ്പിന്റെ പല ലോകത്ത് അതാ ഭയാനകമായ ദിവസത്തിൽ രക്ഷപ്പെടുന്ന ഒന്നാമത്തെ ഭാഗ്യവാൻ ആരെന്നറിയുവോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ക്ഷമിക്കുന്ന മനസ്സുണ്ടല്ലോ, ക്ഷമിക്കുന്ന മനുഷ്യനുണ്ടല്ലോ. അവൻ നാളെ വിചാരണയില്ലാതെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, രണ്ടാമത്തെ വിഭാഗമാരാദീന ويدخلون الجنة بغير حساب.
രണ്ടാമത്തെ വിഭാഗം ആരം അറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ രണ്ടാമത്തെ ഭാഗ്യവാനാരാ? ഈ നാട്ടുകാർ വിടുവനും പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ ഭാര്യയുടെ കൂടെ, തന്റെ മക്കളുടെ കൂടെ, തന്റെ ഭർത്താവിന്റെ കൂടെ, തന്റെ മാതാപിതാക്കളുടെ കൂടെ എല്ലാവരും വീടിന്റെ ബെഡ്റൂമിന്റെ കുത്ത് പുതപ്പിന്റെ കത്ത് കിടന്ന് സുഖമായി ഉറങ്ങുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരു മണിക്ക്, രണ്ട് മണിക്ക്, മൂന്ന് മണിക്ക് എഴുന്നേറ്റ് രണ്ടര കഴുത്ത് നിസ്കരിക്കുന്ന മനുഷ്യ നീയാട് പടച്ചുറപ്പിന്റെ പല ലോകത്തിലെ രണ്ടാമത്തെ ഭാഗ്യവാനെന്ന ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തരുമ്പോ ആരാത്ത നിസ്കരിക്കുന്നത് അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അഞ്ചു നേരം പള്ളിയിൽ പോയി നമസ്കരിക്കാൻ ഏത് മനുഷ്യനെ കൊണ്ടും സാധിക്കുമല്ലോ. പക്ഷേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണമെങ്കിലോ അതെല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. ഇഷ്ടപ്പെട്ടവർക്കേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നു. പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കടന്നിറങ്ങുന്ന സമയത്ത് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഒതുവെടുത്തിട്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്ന ഉമ്മ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നീ പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോ നാലുപേര് കാണുമല്ലോ. നീ യഥാ നിസ്കാര തടമ്പുള്ളവനാണോ? നീ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാണോ? ജനങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നതെങ്കിലോ പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ കൂടെ കിടക്കുന്ന ഭാര്യ അറിയണമെന്നില്ലോ, മക്കൾ അറിയണമെന്നില്ലോ, പക്ഷേ എല്ലാം അറിയുന്ന ഒരാളുണ്ട്. റസൂലുള്ള പറയുന്ന സ്വഹാബ നാളെ പടച്ചുറപ്പിന്റെ പല ലോകത്തേക്ക് ജനങ്ങൾ മുഴുവനും കിടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. രണ്ടേ രണ്ട് വിഭാഗത്തിന്റെ തലയുണ്ടല്ലോ നാളെ പടച്ചുറപ്പിന്റെ പല ലോകത്ത് കിടന്നു വരുമ്പോ ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുമ്പോ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് എല്ലാവരും തലതാറ്റി പിടിച്ച് കരഞ്ഞുകൊണ്ട് വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്ന കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ തല ഉയർത്തിയിട്ട് വരുന്ന രണ്ടേ രണ്ട് വിഭാഗമുണ്ട്. അതിലെ ഒരു വിഭാഗമാരെന്നറിയോ? ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ അഞ്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ അഞ്ചു നേരം ബാങ്ക് പിടിക്കുന്ന മുഅദ്ദിന്മാരുണ്ടല്ലോ. നാട്ടുകാര് സദാ പരിഗണിക്കണമെന്നില്ല, വലിയ സ്ഥാനം നൽകണമെന്നില്ല, പക്ഷെ അള്ളാഹു നിന്നെ ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുമ്പോ അള്ളാഹുവിന്റെ കോടതിയിലെ തല ഉയർത്തിയിട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സുന്ദരിയായ ഭാര്യയുടെ കൂടെ കിണപ്പറയിൽ കിടക്കുന്ന സമയത്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ എഴുന്നേറ്റ് പുതുപെടുത്തിട്ട് പടച്ചുറപ്പിന്റെ മുന്നിൽ രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് കരയുന്ന നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ വിഭാഗമാരാ? രണ്ടാമത്തെ വിഭാഗം തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ? മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവേ അവരടുത്തേക്ക് വിളിക്കുകയാണ്. നാളെ പടച്ചിറപ്പിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അതാ ജിബ്രീൽ അലൈഹി സലാം ചില അതിഥികളെ അടുത്തേക്ക് വിളിക്കുകയാ. ചില വ്യക്തികളെ ഈ സദസ്സിൽ ഇരിക്കുന്ന പല ഉപ്പമാരെയും അല്ലാഹുവേ ജിബ്രീൽ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുകയാണ്. പടച്ചിറപ്പിന്റെ അറുഷന്റെ താഴ്ഭാഗത്ത് വരി വരിയായി നിരത്തി നിർത്തുകയാ, സഫ് സഫായി നിരത്തി നിർത്തുകയാ.
അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്ന യാ റസൂലല്ലാ ആരാണ് നബിയേ ആരാണ് നബിയേ അല്ലാഹു നാളെ സഫ് സഫായി നിർത്തുന്ന അതിഥികൾ ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാ അല്ലാഹു ജീവിതത്തിൽ ഒരു ദുഃഖം കൊടുക്കുമ്പോ അൽഹംദുലില്ലാ ാത്തവരെ വേദന കൊടുക്കുമ്പോ പടച്ചവനൊരു പരീക്ഷണം കൊടുക്കുമ്പോ ആദ്യമായിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ അവനാണ് പരലോകത്തിലെ മൂന്നാമത്തെ ഭാഗ്യവാനം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ വിഭാഗം ചിലരിപ്പോ രോഗം പിടിച്ചു കിടക്കാൻ നട്ടലൊടിഞ്ഞ് കിടക്കുന്നുണ്ട് കിഡ്നി പോയവരുണ്ട് കിടന്ന് കിടപ്പി കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്നുണ്ട് അവർക്കറിയാം ഇനി രക്ഷയൊന്നും ഇല്ല അപ്പൊ പറയും ക്ഷമിക്കലല്ലാതെ വഴിയൊന്നുമില്ല എന്നാ അവനും സ്വർഗമുണ്ട് എങ്കിലും മൂന്നാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ഒന്ന് തലകറങ്ങി വീണു മൂക്കിലൂടെ ബ്ലഡ് വന്നു എടുത്തുകൊണ്ട് ഇവിടെ പോയി ഇവിടെ കാസർഗോഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് നേരെ മംഗലാപുരത്ത് കൊണ്ടുപോയി ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ഡോക്ടർ വന്നിട്ട് പറയുന്നു നിനക്ക് ക്യാൻസറാ ആ സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മക്കൾ മരണപ്പെട്ടു പോയി നിന്റെ ജോലി നഷ്ടപ്പെട്ടു പോയി നിന്റെ വിവാഹം മുടങ്ങി ലക്ഷങ്ങളുടെ കച്ചവടം നഷ്ടത്തിലായി ആ സമയത്ത് അൽഹംദുലില്ലാ എന്നൊരു മനുഷ്യൻ പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ആരാ അങ്ങനെ അൽഹംദുലില്ലാ പറയാ കച്ചവടം കഷ്ടപ്പെട്ടൊരു കച്ചവടം നടത്തി ലക്ഷങ്ങളുടെ കച്ചവടത്തിൽ നഷ്ടം വന്നു ആരാ അൽഹംദുലില്ലാ പറയാ പറയോ പറയുവോ നമ്മൾ ആരും പറയാറില്ല ജോലി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടായി കിഡ്നി തണ്ടും തകർന്നു പോയി അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ടൊരു പരീക്ഷണം ഉണ്ടാകുമ്പോ അവിടുന്ന് മലക്കുകൾ പ്രവാചകം പറയുന്നുണ്ട് സ്വന്തം മക്കളെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അള്ളാഹു ചോദിക്കും അത്ര എന്റെ അടിമ എന്താ ചെയ്തേ എന്റെ അടിമ എന്താ പറഞ്ഞേ ആ സമയത്ത് മലക്കുകൾ പറയും പടച്ചവനെ അത്ഭുതമല്ല എന്താ പടച്ചവനെ സ്വന്തം മക്കളുടെ റൂഹ് പിടിക്കുമ്പോഴും അവിടുന്ന് മക്കൾ മരിച്ചപ്പോഴും അവൻ അല്ലാഹുവിന് ഈ ഒരു പരീക്ഷണം കൊടുത്തപ്പോ അവൻ പറഞ്ഞത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ആ മനുഷ്യൻ അൽഹംദുലില്ലാ പറയുന്ന റബ്ബേ അല്ലാഹു പറയും അത്രേ നിങ്ങൾ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയണം എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടണം അതെന്റെ ആ അടിമയ്ക്കുള്ളതാണ് അല്ലാഹു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകും നിങ്ങൾ ചോദിക്കും ഉസ്താദ് ഇതൊക്കെ ഉസ്താദ് പറയുമോ എന്നോട് തന്നെ ചോദിക്കും ഉസ്താദിനാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ ഞാനിപ്പോ അടുത്ത് ഈ അടുത്തൊരു സ്ഥലത്ത് എനിക്ക് പ്രാണികളെ കാണുമ്പോ ഇപ്പൊ വലിയ പ്രയാസമാണ് കാരണം പ്രാണി എന്തോ ഇപ്പൊ എന്നെ വിടുന്നില്ല ഞാൻ ഈ അടുത്ത് തിരൂര് കോഴിക്കോട് ജില്ലയിൽ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വഴുത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഈ വിഷയ പറഞ്ഞുകൊണ്ടിരുന്നേ അപ്പൊ നോക്കിയപ്പോ ഒരു പ്രാണി വന്നിട്ട് ജപിക്കാത്ത ഒരു പ്രാണി വന്നിട്ട് ജപിക്കാത്ത കയറി ഇരിക്കൊന്നും വേണ്ട കേറുമ്പോഴേ അതിന്റെ പ്രയാസം അറിയത്തുള്ളൂ ഒന്ന് കേറണം ഒരു ഉറുമ്പ് കേറുമ്പോഴുള്ള പ്രയാസം ഞാനാണെങ്കിൽ നല്ല പിരിവ് 100 പവൻ സ്വർണം പിരിക്കണമെന്ന് പറഞ്ഞിട്ട് 75 പവൻ സ്വർണമായി കാശി ഉണ്ടായിരുന്നു അപ്പോഴാണ് പ്രാണി വന്ന് കയറിയത് അള്ളാഹുവെ ഖുർആനൊക്കെ അതാ പണ്ടൊരുത്തന്റെ ചെവിയില് ഒരു പ്രാണി കയറിയിട്ടല്ലേ ഒരുത്തന്റെ ചരിത്രമുണ്ട് ഒരു പ്രാണി ഒരു ഈച്ചയും കണ്ട ചെവി കയറിയിട്ട് അവസാനം ചത്തുപോയൊരുത്തിന്റെ കഥ ഇതങ്ങട്ട് ചെവിക്കകത്ത് കയറി പടച്ചവൻ അല്ലാ അതങ്ങട്ട് ചാടാൻ തുടങ്ങുമ്പോ അറിയാം അല്ലോ ഞാൻ അവിടെ ഇരുന്നു വയലിന്റെ സദസ്സിൽ വെച്ച് ഉസ്താദന്മാര് ചെവിക്കകത്ത് വെള്ളം കോരി ഒഴിച്ചു നോക്കി ഇറങ്ങി വരുവോ എവിടെ നിന്ന് ഇറങ്ങി വരാൻ അവസാനം ആംബുലൻസിനകത്ത് നേരെ ഇറങ്ങി വെച്ചില്ല ആശുപത്രിയിൽ പോയി ഹോസ്പിറ്റലിൽ പോയില്ല അവനാണെങ്കിൽ പിന്നെ ഈ ലൈറ്റ് കിട്ടിട്ട് ഒരു ഫോക്ക വിളിച്ചോണ്ട് രാത്രി ഹോസ്പിറ്റലിൽ ചെന്നു അരമണിക്കൂർ കടന്ന് കഷ്ടപ്പാടാ സിറിഞ്ചിനകത്ത് വെള്ളം കെട്ടി അടിച്ചു നോക്കാ ഇറങ്ങി വരാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ഡോക്ടറെ വല്ല ചെറിയ ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇറങ്ങി വരും ഇത് വലിയ എന്തോ ജീവിയാ നിങ്ങൾ വല്ല കത്രിക വല്ല ഇട്ടിട്ട് പിടിച്ചെടുക്കാൻ നോക്കാം അവസാനം എന്റെ ചെവിക്കകത്ത് നിന്നിട്ട് ആ പ്രാണിയെ പിടിച്ചിറക്കി അതാണെങ്കിൽ പിന്നെ ഇങ്ങനെ വെട്ടത്തിലൊക്കെ പറക്കണ നല്ലൊരു ജീവി എന്തായാലും ചത്തില്ല ജീവൻ ഉണ്ടായിരുന്നു അതിനെ പിടിച്ചിറക്കിയിട്ട് അവസാനം ജീവൻ കിട്ടിയ സന്തോഷത്തോടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഒരു ചെറുപ്പക്കാരെ എന്റെ അടുത്ത് വന്നിട്ട് പറയാ ഉസ്താദ് അൽഹംദുലില്ലാ പറയാ എന്നോട് പറയാ അൽഹംദുലില്ലാ പറയാ കാരണം എന്തേ അൽഹംദുലില്ലാ പറയുന്നവന് സ്വർഗമുണ്ട് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ നമ്മളങ്ങനെ പറയാറില്ല അധികം പേരും കാരണം എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല ജീവിതത്തിലെ കടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തിനങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ഒരു ഹദീസ് ഓർമ്മ വന്നാൽ മതി
അങ്ങനെ നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഹദീസ് എഴുതി വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏത് ഹദീസ്? മോനെ, ലക്ഷങ്ങളുടെ കടം വന്നാലും നീ പരാതി പറയൂല, നിന്റെ കച്ചവടം നഷ്ടത്തിലായാലും ഏത് പ്രതിസന്ധി എന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഏത് ഹദീസ്? ഈ ഹദീസ് അങ്ങോട്ട് എഴുതി വെച്ചാ മതി, പ്രവാചകൻ പറഞ്ഞ ഈ ഹദീസ് മനസ്സിന്റെ ഉള്ളിലേക്ക് കരുതിയാ മതി. എന്റെ ഹദീസ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട് അല്ലേ? ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ടോ? പറച്ചങ്ങാതിമരം ഉണ്ടോ? ഉണ്ടോ? ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ടോ? ഒരു കയറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു നിനക്കെന്താണ് ദുഃഖം തരുന്നതെന്നറിയുമോ? ഈ സദസ്സിൽ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യ, എന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നു, എന്തോ നിനക്ക് നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളമാണ് നിനക്ക് അല്ലാഹു ഈ പരീക്ഷണം തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. എടാ, നിന്റെ കച്ചവടത്തിൽ നഷ്ടമായ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ കച്ചവടം നഷ്ടത്തിലായെങ്കിൽ കുറ്റം പറയരുത്, നിനക്കൊരു നല്ല കാലം വരും, നിനക്കൊരു നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് നിന്റെ കച്ചവടം ഇപ്പൊ നഷ്ടത്തിലായതിലായത്. നിനക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നീ മനസ്സിലാക്കണം, എന്തോ നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളമാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ലക്ഷങ്ങളുടെ കടമുള്ള ചെറുപ്പക്കാരന്മാര് പറയും, ഉസ്താദെ പൈസ വല്ലാത്ത കടമ, പ്രവാസികളൊക്കെ വല്ലാത്ത പ്രയാസത്തില്, ഉസ്താദെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് പോലും പൈസ കൊടുക്കാനില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന സഹോദരങ്ങളുണ്ട്. അല്ലാഹു അവരുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാല് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച അല്ലാഹു അവന് ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, നാല് കാര്യം ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം തരൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നാല് കാര്യം പറഞ്ഞിരട്ടെ, സൂക്ഷിക്കോ. ഈ മനുഷ്യന്മാരെ സിമ്പിളായിട്ട് നിസാരമായി നമ്മൾ തെള്ളിച്ചളയുന്ന നാല് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തുകൂടെ, ചെയ്തുകൂടെ. എഴുന്നേക്ക്, ആഗ്രഹമുള്ളവർ എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേറ്റ് നിന്നിട്ട് കേൾക്ക് നാല് കാര്യം. നാല് കാര്യം എഴുന്നേറ്റ് നിൽക്ക്, ഇറങ്ങി പോകേണ്ടവൻ ഇറങ്ങി പോകൂല്ലേ, അതിനാ നിർത്തണേ, പോകേണ്ടവൻ ഇപ്പൊ ഇറങ്ങി പോകണം. ഇൻഷാല്ലാ നാല് കാര്യം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ പറയുന്ന നാല് കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാ അല്ലാഹു അവന് ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ജീവിതത്തിൽ സൂക്ഷിച്ചാ ദാരിദ്ര്യം വരാത്ത പ്രവാചകൻ പറയുന്ന സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരാണോ പെണ്ണോ എഴുന്നേറ്റാ അല്ലാഹു ഒരിക്കലും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ കാര്യം, ഒരു കാലത്തും ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്ന്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നേരത്തെ ഉണരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല ഉസ്താദെ, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സുബഹിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണർന്നാൽ അല്ലാഹു അവന് ബർക്കത്ത് ചെയ്യും, അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വൽവുദൂ ഖബ്ല അൽവഖ്തി, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വുദു എടുക്കുക, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി അയ്യാലസ്സലാം
അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വഖ്താകുന്നതിന് മുമ്പ് വുദുവെടുക്കുന്ന മനുഷ്യ നിനക്കൊരു കാലത്തും അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ മൂന്നാമത്തെ കാര്യം എന്താ വദുഖൂലു ഫിൽ മസ്ജിദിൽ ഖബ്ദൽ അഖബിലൽ അദാ പാങ്ക് പിടിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറിയിരിക്കുന്ന ചില വാപ്പമാരുണ്ടല്ലോ അത് വെള്ളിയാഴ്ച മാത്രമല്ല അല്ലാഹുവേ പാങ്ക് പിടിക്കുന്നതിന് മുമ്പേ ഒന്നുവിടത്തിട്ട് പള്ളിക്കകത്ത് പോയിരിക്കുന്ന ചില ഉപ്പമാരുണ്ട് അല്ലാഹുവേ പാങ്ക് പിടിക്കുന്നതിന് മുമ്പേ ഒന്നുവിടത്തിട്ട് നിസ്കാരപ്പായില് കയറിയിരിക്കുന്ന ഉമ്മ ഒരു കാലത്തും മറ്റുള്ളവന്റെ മുന്നിൽ പോയിട്ട് കൈനീട്ടിയിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ ഉണ്ടല്ലോ തിരിവെടുക്കേണ്ട ഒരവസ്ഥയുണ്ടല്ലോ എന്റെ മക്കളെ കെട്ടിക്കാ പൈസയില്ലോ മരുന്ന് വാങ്ങാ പൈസയില്ലോ അതാ ഭക്ഷണം കഴിക്കാ പൈസയില്ലോ എന്റെ മക്കളെ കെട്ടിക്കാ പൈസയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് യാചിക്കുന്നവരെ കാണുന്നവരോ പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ പോയി യാചിക്കുന്നവരെ കാണുന്നവരോ അല്ലാഹു നിനക്ക് അങ്ങനെ ഒരു ഗതി തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ നാലാമത്തെ കാര്യം എന്താ വസുകൂത്തു ബഅദല്ല വിതരി വിത്ര നമസ്കാരം കഴിഞ്ഞ പിന്നെ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ വിത്ര നമസ്കാരം കഴിഞ്ഞ പറച്ചവനെ അവസാനത്തെ നമസ്കാരമാണ് വിത്ര നമസ്കാരം ആ വിത്ര നമസ്കരിച്ചു കഴിഞ്ഞോ പിന്നെ മോശമായ കാര്യങ്ങൾ പറയല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ അല്ലാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഈ പറയുന്ന നാല് കാര്യങ്ങളെ മുറുകെ പിടിച്ചോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാ സുബ്ഹിക്ക് നമസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന മനുഷ്യ ഒന്ന് പാങ്ക് പിടിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റുകൂട് ഒരഞ്ച് മിനിറ്റ് മുമ്പ് എന്തായാലും എഴുന്നേൽക്കുമല്ലോ അത് പാങ്ക് പിടിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞാ നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാമല്ലോ അപ്പൊ നിനക്ക് അല്ലാന്റെ സ്വർഗം കിട്ടുമല്ലോ ഈ ദുനിയാവിൽ നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരൂല രണ്ട് നിനക്കൊന്ന് ഉപവെടുത്തുകൂടു പാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിനക്കൊന്ന് ഉപവെടുത്തുകൂടു മൂന്നാമത്തെ കാര്യമല്ല പാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ആണുങ്ങൾക്ക് പള്ളിക്കകത്തൊന്ന് കയറിയിരുന്നു കൂടി പള്ളിക്കര വെളിയിൽ നിന്നാൽ അതിന്റെ കരയിൽ നിന്നാൽ ആണുങ്ങളും പള്ളിക്കകത്ത് കയറിയിരിക്കാറില്ലല്ലോ പല ചെറുപ്പക്കാരും അതിന് തയ്യാറാകാറില്ലല്ലോ മോനെ പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉപവെടുത്തുകൊണ്ട് പടച്ചുറപ്പിന്റെ പള്ളിക്കകത്ത് കയറിയിരുന്നോ തങ്ങളെ നിസ്കാരത്തിന് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നോ അല്ലാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരൂല നാലേ ഇശ നമസ്കാരം കിടഞ്ഞു വിത്തരം കടിഞ്ഞു ഭക്ഷണം കടിച്ചാ കിടന്നുറങ്ങടു ഫോണിലൂടെ വിഭജരിക്കാനിരിക്കരുത് വൃത്തികേടുകൾ പറയാനിരിക്കരുത് ആവശ്യമില്ലാത്തത് പറയാൻ നിൽക്കരുത് പള്ളിയുടെ മുന്നിലിരുന്നിട്ട് ഇറച്ചി തിന്നരുത് സംഘടനകളെ കുറിച്ച് ചർച്ച ചെയ്യരുത് ആ നാട്ടിലെ ആലിമീങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് തരണേ അല്ലാ ഞങ്ങളുടെ കച്ചവടത്തിലും കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ ഭക്ഷണത്തിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ആരോഗ്യത്തിലും ഞങ്ങളുടെ ആയുസ്സിലും അല്ലാഹുവേ നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നൽകിയോ അതിൽ മുഴുവനിലും നീ ഖൈറും ബർക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ എഴുന്നേറ്റ് നിന്നവരൂ ബർക്കത്തിന് വേണ്ടിയാ എഴുന്നേറ്റ് നിന്നത് സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ പറച്ചവരെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ പരിശുദ്ധമായ റബിയുള്ളവലിന്റെ രാത്രിയല്ലേ അതാ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഹദീസ് ഏതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തന്ന ഒരു ഹദീസാ എന്റെ ഹദീസ് എന്നറിയുമോ സദഖത്തു റദ്ദുൽ ബലാ
സർവവിപത്തുകളെയും തട്ടി മാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസറിന്റെ അണുക്കളുണ്ടോ എന്ന് നിനക്കറിയുമോ? എന്റെ കൂടെ വന്ന സലീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, ആ സഹോദരന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവ് അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു മനുഷ്യനാ, പെട്ടെന്ന് വയറങ്ങമല്ലാതെ വീർക്കുകയാണ്. പടച്ചവനെ അവസാനം മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പടച്ചവനെ കാണാൻ ചെന്നപ്പോ എന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പടച്ചവനെ ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്നിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ വിളിച്ചു, അല്ലാഹുവേ, ഫോൺ എടുക്കുമ്പോ ഉസ്താദേ എന്റെ ഉപ്പാനെ മറന്നു പോകല്ലേ, എന്റെ ഉപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യടേ. എന്റെ പിതാവിന്റെ ശരീരം മുഴുവനും ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗം പിടിപെട്ടിരിക്കുകയാ. കരളെ കരളിൽ പിടിച്ചു കടിഞ്ഞു, തലച്ചോറിൽ പിടിച്ചു കടിഞ്ഞു. ഉസ്താദേ ഇന്നലെ വരെ വെള്ളം കുടിക്കുമായിരുന്നു, ഇന്നെന്റെ ഉപ്പാരെ വെള്ളം കുടിക്കാ കഴിയുന്നില്ല, ചെയ്യണേ എന്ന് പറയുമ്പോ അല്ലാഹുവേ ആ പിതാവിനോട് നീ കരുണ കാണിക്കണേ. അല്ലാ, അറിയോ ചെറുപ്പക്കാരാ, എന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈ രോഗമുണ്ടെന്ന് പറയാ, നമ്മളെ കൊണ്ട് കഴിയുമോ? എന്റെ കൂടെ പഠിച്ചിരുന്ന സജീർ എന്ന് പറയുന്ന തിരുവനന്തപുരം പെരുമാതിരയിലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, മദ്രസയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. ഒന്ന് തലകറങ്ങി താഴെ വീടു, പടച്ചവരെ ഒന്ന് ഛർദ്ദിക്കുകയുണ്ടായി. എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, രണ്ട് കെട്ടിയുമില്ല ചെറുപ്പക്കാരാ, കണ്ണു കുടിക്കുന്നവനായിരുന്നില്ലോ, പലിശ തിന്നുന്നവനായിരുന്നില്ലോ, സെറ്റ് വലിക്കുന്നവനായിരുന്നില്ലോ. അല്ലാഹുവിന്റെ ഇൽമു പഠിച്ചിട്ട് മദ്രസകളിൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥനാ. പടച്ചവനെ തിരിച്ചറിയാ കഴിഞ്ഞില്ലോ, ഇന്ന് മാറ്റിവെക്കാം, 35 ലക്ഷം രൂപയാണ് വേണ്ടത്. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റുമായി സംഘാടകർ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ എന്തെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക ചെയ്താ, ആ മലക്ക് പറയുന്നു, അല്ലാഹ് ഉള്ളതിലൊരു വിഹിതം കൊടുത്തവനാണ് റബ്ബേ, ഇവന് നീ ഖൈറും ബർക്കത്തും നൽകണേ. അല്ലാഹ് ചെയ്യുന്നത് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത 24 മണിക്കൂറും അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിന് ദിക്ര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് സ്വർഗത്തിൽ ഇരുന്ന് കിക്കുന്നു. ഈ ദുനിയാവിലെ സ്വർഗത്തിൽ ഇരിക്കുന്ന നിന്റെ തലയുടെ മുകളിൽ വെച്ചിട്ട് മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഇവന് ഖൈറും ബർക്കത്തും നൽകണേ. അല്ലാഹ് ഇവര് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നിന്റെ കയ്യിലുണ്ട് കൊടുക്കാ മനസ്സില്ല, ഉറക്കം നടക്കുകയോ ഉറക്കം നടക്കുകയോ കാണാത്തവനെ പോലെ ഇരിക്കുകയോ. ആത്മീയങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഇരിക്കുന്ന സദസ്സ, ഈ സദസ്സിലൊരു സദക്ക കൊടുക്കാ മനസ്സില്ലാത്തവര് മലക്ക് തലയുടെ മുകളിൽ നിന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, നാഥ ഒരു നല്ല കാര്യത്തിന് ചോദിച്ചിട്ട് പോലും ഇവന്റെ കയ്യിലുണ്ടായിട്ടും ഇവന് കൊടുക്കുന്നില്ല റബ്ബേ, ഇതുപോലെ നിയമങ്ങൾ പിടിച്ചു വെക്കണേ. അല്ലാ, ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടും ചെറുപ്പക്കാരാ, അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ഇട്ടോ. അല്ലാഹുവേ നീ നിനക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബർക്കത്തും നൽകണേ. അല്ലാ, അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഒരു പരീക്ഷണം തരുമ്പോ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞിട്ട് പറയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറഞ്ഞ്, ഒരൽഹംദുലില്ലാ പറഞ്ഞ് മോനെ മനസ്സറിഞ്ഞിട്ട് പറ അൽഹംദുലില്ലാ.
ഉറക്ക പറ, പ്രതിഫലം കേൾക്കണോ? ഓല അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം കേൾക്കണോ? അള്ളാഹുവിനെ പരീക്ഷണം തരുന്ന സമയത്ത്, അള്ളാഹുവിനെ പരീക്ഷണം തരുന്ന സമയത്ത് ഒരു അൽഹംദുലില്ലാഹി പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിന്റെ അവസ്ഥ എങ്ങനെയാണ്, നിനക്ക് സുഖമാണോ എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ അതാ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ന് തിരിച്ചങ്ങ് മറുപടി പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ചെറുപ്പക്കാരന് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കുറച്ച് സമയം കഴിഞ്ഞു മറ്റൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, യാ ഫുലാ, ആ ചെറുപ്പക്കാരനോടും ചോദിച്ചു, നിന്റെ അവസ്ഥ എന്താണ്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സുഖമാണ് നബിയേ, അൽഹംദുലില്ലാ പറഞ്ഞില്ല. നമ്മൾ പറയുന്നത് പോലെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോ, എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോ, സുഖമാണെന്നല്ല മറുപടി പറയേണ്ടത്, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ കൂടെ കൂടെ ചേർക്കണം ചെറുപ്പക്കാരാ. പ്രവാചകം ചോദിച്ച സുഖമാണോ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാ പറയാതെ സുഖമാണെന്ന് പറഞ്ഞ ചെറുപ്പക്കാർ, അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം നബിയേ, ഇപ്പോൾ തന്നെ ദുആ ചെയ്യണം നബിയേ. പ്രവാചകൻ പറഞ്ഞു, നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാകുമായിരുന്നു ചെറുപ്പക്കാരാ. അൽഹംദുലില്ലാഹിക്ക് വല്ലാത്ത മഹത്വം. അതുകൊണ്ട് ഒരു അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് തിരിയാ. എന്റെ പ്രിയമുള്ള സഹോദര, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, തനിക്കൊരു പ്രിയപ്പെട്ട പൊന്നുമകനുണ്ടായിരുന്നു. മകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വാപ്പയും മകനും വല്ലാത്ത സ്നേഹമാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവസാനം ഒരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ടു തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുകയാ. എന്നിട്ട് പടച്ചവരെ തന്റെ വീട് വിട്ടിറങ്ങുകയാണ്. പടച്ചവരെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്ര പോയി. പ്രിയപ്പെട്ട പൊന്നുമോന് പെട്ടെന്നങ്ങ് പനി പിടിക്കുകയാണ്. പെട്ടെന്ന് പനിയങ്ങ് പിടിക്കുകയാ. എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും പനി എങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ വാപ്പ നാട്ടിലില്ല, അമ്മ മാത്രമാണുള്ളത്. അവസാനം രോഗം കൂടി കൂടി തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനങ്ങ് മരണപ്പെടുകയാ. പടച്ചവനെ തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു. അമ്മ മാത്രമേ വീടിന്റെ അകത്തുള്ളൂ. തന്റെ പൊന്നാര മകന്റെ ജനാസയുടെ മുന്നിലിരുന്ന് കരയുകയാണ്. അവസാനം അമ്മ സുലൈറ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ പൊന്നുമോ പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊ. എന്നിട്ട് പറയുന്ന ഉമ്മ സുലൈ, അൽഹംദുലില്ലാഹി എന്ന് പറ ഉമ്മ സുലൈ, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാ, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാ. പടച്ച റബ്ബ് നിനക്ക് സ്വർഗം തരും ഉമ്മ സുലൈ. ഉമ്മ സുലൈ റളിയല്ലാഹു തആല അൻഹാ പ്രവാചകന്റെ മുന്നിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹി എന്ന് പറയുകയാ. അവസാനം അവിടുന്ന് ചോദിച്ചു, നബിയേ എന്റെ ഭർത്താവ് നാട്ടിലില്ലോ, എന്റെ ഭർത്താവ് നാട്ടിലില്ലോ, എന്റെ പൊന്നുമകനെ എന്താണ് ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, അവിടുന്ന് കബറടക്കാ. തന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞു. ഉമ്മ സുലൈ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനെ കബറടക്കി കഴിഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഉമ്മ സുലൈ ഇരുന്ന് കരയുകയാ. കരഞ്ഞിട്ടുറക്കം വരുന്നില്ല. കാരണം നാളെ രാവിലെ യാത്ര കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. പൊന്നുമകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഭർത്താവിനോട് പറയുന്നത്? ഉമ്മ സുലൈ റളിയല്ലാഹു തആല വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്.
പടച്ചവനെ അവസാനമുണ്ടല്ലോ. ദിവസം ഒരുങ്ങിയിട്ട് പുതുവസ്ത്രം ധരിച്ച ഭർത്താവിനെയും കാത്ത് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ. അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു, സലാം പറഞ്ഞു, ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി വീടിന്റെ അകത്ത് കയറിയപ്പോ അല്ലാഹു തആല അവിടെ നിന്ന് ചോദിക്കുന്ന പെണ്ണേ എന്റെ പൊന്നുമോനെ വിടു. ഉമ്മു സുലൈഹ റളിയല്ലാഹു തആല എന്റെ പൊന്നുമകൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ല. എന്റെ പൊന്നുമോ മരിച്ചുപോയെന്ന് പറഞ്ഞാ തന്റെ ഭർത്താവിന് താങ്ങാൻ കഴിയില്ല എന്നും സുലൈമിനറിയാ. അവിടെ നിന്ന് പറഞ്ഞു നമ്മുടെ പൊന്നുമകൻ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. വീടിന്റെ അകത്ത് കടന്നു വന്നു, എനിക്കാ ഭക്ഷണം കൊടുത്തു. അല്ലാഹുവേ ഉമ്മു സുലൈമ ചിന്തിച്ചു, നാഥ എന്റെ ഭർത്താവ് പോയിട്ട് നാളുകളായല്ലോ, ആ മനുഷ്യൻ ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിച്ചു കൊടുക്കൽ എന്റെ കടമയാണല്ലോ. പടച്ചവരെ പൊന്നുമകൻ മരിച്ച വേദന മുഴുവൻ കനസി മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിക്കിട്ടു. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു മണികിറക്കകത്ത് കിടക്കുകയാണ്. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. പടച്ചവരെ ബന്ധപ്പെട്ട് കഴിയുമ്പോ അല്ലാഹു തആലാനുക അവിടെ നിന്ന് ചോദിക്കുന്നു, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഭർത്താവിന്റെ നെഞ്ചത്ത് കിടന്നിട്ട് ആ ഭാര്യ ചോദിക്കുന്നു, എനിക്കൊരം സംശയം ചോദിക്കാനുണ്ട്. എന്നേ പെണ്ണ്, ഒരു മനുഷ്യൻ അമാനത്തായി നമ്മുടെ കയ്യിലൊരു വസ്തു തന്നു, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ? തൽഹാ പറഞ്ഞു, കൊടുക്കണം പെണ്ണേ, അത് നമ്മുടെ ബാധ്യതയാണല്ലോ, അത് കൊടുക്കണമല്ലോ. ആ സമയത്തും അല്ലാഹു തആലാർക കരയുകയാ. പടച്ചവരെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ പറയുന്നു, തൽഹാ അല്ലാഹു അമാനത്തായി നമുക്ക് തന്ന പൊന്നുമോട് അവനെ റബ്ബ് തിരിച്ചെടുത്തു. തൽഹാ പിടഞ്ഞു വീഴുകയാ. തന്റെ പൊന്നാര മകനങ്ങ് മരിച്ച വാർത്ത എങ്ങ് കേൾക്കുമ്പോ താങ്ങാൻ കഴിയാതെ പടച്ചവരെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ഏത് വാപ്പയ്ക്കാ താങ്ങാൻ കഴിയോ? ഊറ്റി വളർത്തിയ പൊന്നാര മക്കളുടെ മയ്യത്ത് കാണാൻ ഏതുപ്പയ്ക്കാ കഴിയുക? എന്റെ പ്രിയമുള്ളവര്, അബൂ തൽഹ റളിയല്ലാഹു തആലാ വീടിന്ന് കരയുകയാണ്. ഏറ്റവും വലിയ വേദനയും ോ പൊന്നുമകൻ മരിച്ചതിന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല. വീട്ടിലേക്ക് വന്നു കയറിയപ്പം മകനെ കുറിച്ച് ചോദിച്ചപ്പം മരിച്ചുപോയെന്ന് പറഞ്ഞില്ല. അവള് കടിക്കാൻ എനിക്ക് ഭക്ഷണം തന്നു, ഇന്ന് കിടപ്പറയിലേക്ക് അവള് വിളിച്ചു വീഴു. അബൂ തൽഹ റളിയല്ലാഹു തആല ഇലാ ഹദറത്ത് റസൂലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കാര്യം അന്വേഷിക്കുമ്പോ നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹാ നിനക്ക് അല്ലാഹു ഇതുപോലെ ഒരു ഭാര്യയെ തന്നില്ലേ? തൽഹാ പടച്ചവനെ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, എല്ലാ ക്ഷമിക്കേ, അൽഹംദുലില്ലാ ഫറ, അൽഹംദുലില്ലാ ഫറ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. തൽഹാ ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു പൊന്നുമോനെ തരും. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമാധാനിപ്പിച്ചു വിടുകയാ. പടച്ചവനെ ഉമ്മു സുലൈം ഗർഭിണിയായി. പിന്നലെ അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം, അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം പറഞ്ഞിട്ട് നമുക്ക് ഗർഭിണിയാവുകയാണ്. 9.5 മാസം കഴിഞ്ഞു, അവിടെ നിന്ന് പ്രസവം നടക്കുകയാണ്. വീടിന്റെ വെളിയിൽ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, തൽഹാ നിനക്കൊരു പൊന്നുമോനെ ജനിച്ചു. തൽഹാ വിളിച്ചു പറയുന്ന ഉമ്മു സുലൈം, നമ്മുടെ പൊന്നുമോന് പാല് കൊടുക്കല്ലേ, നമ്മുടെ പൊന്നുമോന് പാല് കൊടുക്കല്ലേ. അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, എന്നിട്ട് ഓടിച്ചെന്ന് ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നബിയേ
പ്രവാചകന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ്. അവിടെ നിന്ന് ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുത്തു, അല്ലാഹുവേ അബ്ദുല്ല എന്ന് പേരിട്ടു. റസൂലുള്ളയാണ് മധുരം കൊടുത്തത്, പ്രവാചകനാണ് പേരിട്ടത്. അല്ലാഹുവേ അബ്ദുല്ല എന്ന പൊന്നുമോന് വളരുകയാണ്. പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്. ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അബ്ദുള്ള എന്ന് പറയുന്ന ഹാഫിളായ പൊന്നുമോ അവിടുന്ന് ചെറുപ്പക്കാരനായി അവിടുന്ന് വിവാഹം കഴിച്ചു. 11 കുഞ്ഞുങ്ങൾ ജനിച്ചു. 11 കുഞ്ഞുങ്ങൾ ജനിച്ചു. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുന്നു. ആ 11 മക്കളും ഖുർആൻ ഹൃദയത്തിൽ ചുമക്കുന്ന മക്കളായി.